ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വീണ്ടും മഹാൻ ദുരന്തത്തിൻ്റെ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയി, തളർന്നു പോയി. ഓരോ അവസ്ഥകളും കാഴ്ചകളും വാർത്തകളും കണ്ടും കേട്ടും. അങ്കോലയിലെ ഷിറൂറിൽ അർജുനൻ ആ മണ്ണിടിച്ചിൽ നിന്ന് പെട്ട്, അതോടൊപ്പം വളരെ അധികം കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്ന, ഡാബ് നടത്തിക്കൊണ്ടിരുന്ന കുടുംബങ്ങൾ ആ മണ്ണിടിച്ചിലിൽ ഒലിച്ച് ഹേമാവതി പുഴയിൽ ജീവൻ നഷ്ടമായപ്പോൾ ആ ഒരു സങ്കടം ഈ നിമിഷം വരെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു സന്ദർഭത്തിൽ വീണ്ടും വയനാട്ടിലെ മേപ്പാടി ഉണ്ടക്കൈ എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. 41-ലധികം പേർ മരണപ്പെട്ടു എന്നാണ് വാർത്ത. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ മനസ്സ് വല്ലാതെ തകർന്നു പോവുകയാണ്. എന്നാലും രക്ഷാപ്രവർത്തകരുടെ അവരുടെ ഊർജവും സ്ഥലത്ത് വന്ന് സാന്ത്വനവും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യത്വം മരവിച്ചു പോകാത്ത ഒത്തിരി മനുഷ്യന്മാരുടെ ഇടപെടലും കാണുമ്പോൾ മനസ്സിന് ആശ്വാസമാണ്. എല്ലാവരെയും പടച്ചു തമ്പുരാൻ എല്ലാവിധത്തിലുള്ള രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വയനാട്ടിലെ മേപ്പാടിയിലുള്ള ആ മുണ്ടക്കൈയിലുള്ള ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കണ്ട് അവിടുത്തെ ആ ഒരു ഭീകരാന്താരീക്ഷം നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥനാ മനസ്സുകളുടെ ഓരോ സമയവും നിമിഷങ്ങളും നമുക്ക് കഴിഞ്ഞു കൂട്ടാം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദുനിയാവിൽ ബാക്കി വെച്ചതു വേണ്ടാത്തൊരു പിടി സ്വപ്നം മാത്രം രൂഹിനു പറയാനാകുമോ അസ്രായിലെത്തുമ്പോൾ നേരമില്ലെന്നും പോരാനൊക്കുകയില്ലെന്നും പടപ്പിനു ചൊല്ലാനാകുമോ പടച്ചോൻ വിളിക്കുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്കു വേണ്ടെന്നും കരഞ്ഞിങ്ങു വന്ന കരയിച്ചു പോകുമ്പോൾ ദുനിയാവിൽ ബാക്കി വെച്ചതു വേണ്ടാത്തൊരു പിടി സ്വപ്നം മാത്രം രൂഹിനു വന്ന വഴിയാണത്. ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കഴിഞ്ഞ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത്. ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിന്റെ മുകളിൽ ആളുണ്ട്. അതോ ആ വീടിന്റെ മുകളിൽ നമ്മൾ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിന്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തലകുത്തനായി നിൽക്കുന്നത്. കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. ഇത്രയും കാണിച്ചത് ഗൂഗിളത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഈ ഒരു ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കേട്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും, എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചുപോയി. ഇതാ ഇവിടെ കേട്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളുള്ളത്, ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം. ആ പാലം, ഇതാ ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടെ നേരെ വന്ന് ഇതാ ഈ ഇതുണ്ടോ പുഴ വരുന്ന വരെ കണ്ടോ, ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇതുണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ്, ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ. ഇതാണ്ടോ ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്, എത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണ്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ടെന്നുള്ളതാണ് വല്ലാത്ത കഷ്ടം തന്നെ അല്ലേ.